ഡിയർ ഫ്രണ്ട്സ്, അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് നിറത്തെ കുറിച്ചാണ് പറയുന്നത്. വർണ്ണങ്ങൾ എങ്ങനെ ഒരു ചിത്രത്തിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വർണ്ണത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിശാലമായിട്ടുള്ള മേഖലകളുണ്ട് പറഞ്ഞ് പോകാനായിട്ട്. പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ ഹ്രസ്വമായിട്ട് ഒരു ചിത്രം എങ്ങനെ വർണ്ണം കൊണ്ട് മനോഹരമാക്കി മാറ്റാം, അതിൻ്റെ ചില ഘടകങ്ങൾ, പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ദ്വിതീയ വർണ്ണങ്ങൾ, തൃതീയ വർണ്ണങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഹ്രസ്വമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പ്രപഞ്ചത്തിൽ മുഴുവനും നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നമുക്ക് നിറങ്ങൾ കാണാം. പക്ഷേ എല്ലാ നിറങ്ങളും നമ്മളെ ഒരുപോലെ നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ചില നിറങ്ങൾ വളരെയധികം നമ്മളെ ആകർഷിക്കുന്നു. നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നീല നിറമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആ നീല നിറത്തിന് കൂടുതൽ ആകർഷണീയത ഉണ്ടാകുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചില കാണാൻ ദൃശ്യഭംഗിയുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ പച്ച നിറം നിറഞ്ഞു നിൽക്കുന്ന കുന്നുകളാകാം. അത് വളരെ ആകർഷകമായിട്ട് തോന്നാം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലയിടങ്ങളിൽ ചില നിറങ്ങൾ വളരെ ആകർഷകമായിട്ട് മാറുന്നുണ്ട്. പ്രപഞ്ചത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചില സ്ഥലങ്ങൾക്കനുസരിച്ച് നിറങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. ചില സ്ഥലങ്ങളിലെ ആ കടലിൻ്റെ നീല നിറത്തിന് ഭയങ്കര പൊലിമയായിരിക്കും, ആകാശത്തിൻ്റെ നീല നിറത്തിന് വ്യത്യാസമുണ്ടാകും, ബീച്ച് ഏരിയകൾക്ക് വ്യത്യാസമുണ്ടാകും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രദേശം, വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കണ്ണുകളെ ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരു ചിത്രകാരന് നിറങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് ഒരു കാഴ്ചക്കാരനെ ആ ചിത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോഴേക്കും ആകർഷണീയമായ രീതിയിൽ, മിതമായ രീതിയിൽ ആ നിറങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് ഒരു ചിത്രകാരൻ വിജയിക്കുന്നത്. ഒരു ചിത്രം ആ ചിത്രത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്ക വിധത്തിൽ നിറങ്ങളുടെ വിനിയോഗം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ചിത്രകാരൻ്റെ ധർമ്മം എന്നത് ഒരു ചിത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ, കാണികളെ ആകർഷിക്കാൻ തക്ക വിധം, അത് കൂടുതൽ ആകർഷകമാക്കി മാറ്റാൻ തക്കമുള്ളൊരു നിറത്തിൻ്റെ വിനിയോഗം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കണ്ണുകളിലൂടെ നിറങ്ങൾ കടന്ന് മനസ്സിനെ ആകർഷിക്കാനായിട്ട് നിറത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാശയ കൈമാറ്റത്തിന് നിറത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, ചിത്രത്തിൽ ഉപയോഗിക്കുന്ന ബിംബങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു ആശയത്തെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് നിറവും ഉപയോഗിക്കാം. കാരണം ചില നിറങ്ങൾ കാണുമ്പോൾ ചില ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മൂന്ന് സിഗ്നൽസ് കാണും, ചുവപ്പ്, മഞ്ഞ്, പച്ച. ഈ രീതിയിൽ നമ്മൾ ചുവപ്പ് നിറം കാണുവാണെങ്കിൽ അവിടെ നിൽക്കണം. ആ ഒരു നിറം ഒരാശയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. പച്ച നിറം വന്നാൽ നമുക്ക് പോകാം എന്നുള്ളൊരു, പക്ഷേ സ്ഥലത്തിനനുസരിച്ചിട്ട് ഈ നിറത്തിനും നിറത്തിൻ്റെ വ്യാഖ്യാനത്തിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജപ്പാനിലാണെന്ന് തോന്നുന്നു, ജപ്പാനിലെ നീല നിറമാണ് ഈ പച്ച നിറത്തിനും പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നിറം കൊണ്ട് ആശയത്തിൻ്റെ ഒരു കൈമാറ്റം കൂടെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിറത്തിൻ്റെ മിതമായ ഉപയോഗവും അതുപോലെ തന്നെ അതിൻ്റെ പ്രയോഗ രീതികളുമാണ് ഈ ആശയത്തിൻ്റെ കൈമാറ്റത്തെ കൂടുതൽ ഭംഗിയാക്കുന്നത്. നിറങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞു പോവാം. പക്ഷേ ഞാൻ ചുരുക്കി ചുരുക്കി പറയുവാണ്, നിറങ്ങൾ രണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതായത് അത് കൂൾ കളേഴ്സ്, വാം കളേഴ്സ് എന്ന് പറഞ്ഞ്. നമുക്കറിയാമല്ലോ, ചില കളേഴ്സ് നമുക്ക് കണ്ണിന് കുളിർമ തരുന്നതാണ്. ഇപ്പം നീല നിറം, പച്ച നിറം, അതുപോലെ തുടങ്ങുന്ന കൂൾ കളേഴ്സ് നമ്മളെ ഒന്ന് കാമാക്കുന്ന, നമ്മളെ ഒന്നുകൂടെ ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന നിറങ്ങളായിട്ട് അതിനെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെള്ളത്തിൻ്റെ ഒരു സാമീപ്യം. അതിന് നീല നിറത്തിൻ്റെ ഒരു സാമീപ്യം ഉണ്ട്. ഒരു പച്ച നിറം, അത് നമ്മൾ കണ്ണിനൊക്കെ ഒരു കുളിർമ തരുന്നതാണ്. പ്രകൃതിയിലേക്ക് എവിടെ നോക്കിയാലും പച്ച നിറം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുളിർമ തരുന്നതാണ്. അപ്പോൾ വാം കളേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി വാം ജ്വലിക്കുന്ന ഒരു തീനാളങ്ങളുടെ നിറം തന്നെ. മഞ്ഞ, ചുവപ്പ്, ഇതെല്ലാം ഇടകലർന്ന് ഓറഞ്ച്, അങ്ങനെ തുടങ്ങുന്ന ഒരു 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 കോമ്പിനേഷൻ അല്ലേ അഗ്നി? അതൊരു വാം കളറാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ആ നിറത്തിന് തന്നെ ഒരു ചൂടിൻ്റെ അനുഭവം, ഒരു തണുപ്പിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിത്രത്തിലെ ആ നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആശയങ്ങളും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിറത്തിലൂടെ ആശയങ്ങൾ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു സൂര്യ അസ്തമയം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നീല നിറം കൊണ്ട് നിറയ്ക്കില്ലല്ലോ, അത് മഞ്ഞയും ചുവപ്പും കൊണ്ടൊക്കെ നിറയ്ക്കുള്ളൂ. കാരണം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് സൂര്യൻ്റെ സ്വഭാവം അത് ചുവന്നായിരിക്കും. അതിനോട് ചേർന്ന് നിൽക്കുന്ന വാം കളറിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് നമ്മുടെ ചിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ നിറങ്ങളെ നമ്മൾ എടുത്തുപയോഗിക്കാം.
ഇനി വളരെ പ്രത്യേകമായിട്ട് അഞ്ചാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ നിറത്തെ കുറിച്ച് പറയുമ്പോൾ വിവിധ നിറങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈമറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങൾ, റെഡ്, യെല്ലോ, ബ്ലൂ, ഇതാണ് പ്രൈമറി കളേഴ്സ്. എന്തുകൊണ്ടാണ് ഇതിന് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്? മറ്റു കളേഴ്സിന്റെ കോമ്പിനേഷൻ അല്ല ഈ പ്രൈമറി കളേഴ്സ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഈ കളറ് മറ്റു കളർ കൂട്ടി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രൈമറി കളേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ഈ പ്രൈമറി കളേഴ്സിനെ പ്രാഥമിക വർണ്ണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ സെക്കൻഡറി കളേഴ്സ്, ദ്വിതീയ വർണ്ണങ്ങൾ. രണ്ടാമത് ഈ പ്രൈമറി കളേഴ്സ് മൂന്നെണ്ണം, റെഡ്, യെല്ലോ, ബ്ലൂ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതിനെയാണ് ഈ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡും യെല്ലോ കൂടെ ചേർന്ന ഓറഞ്ച്, ബ്ലൂവും കൂടെ യെല്ലോ കൂടെ ചേർന്ന ഗ്രീൻ, റെഡും ബ്ലൂവും കൂടെ ചേർന്ന വയലറ്റ്, അങ്ങനെ മൂന്ന് കളേഴ്സ് സെക്കൻഡറി കളേഴ്സ്, ദ്വിതീയ വർണ്ണങ്ങൾ. ഇനി തൃതീയ വർണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മളത് കാണുന്നുണ്ട് വായിക്കുമ്പോഴത്തേക്കും, അത് രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. അത് ഒന്നാമത്തെ രീതി ഇതാണ്, രണ്ട് സെക്കൻഡറി കളർ കൂടി ഒരു തൃതീയ വർണ്ണം ഉണ്ടാകുന്നു, ടെറിഷറി കളർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലയിടത്ത് നമ്മൾ കാണുന്നുണ്ട് പ്രൈമറി കളറും സെക്കൻഡറി കളറും കൂടെ മിക്സ് ചെയ്ത് തൃതീയ വർണ്ണം ഉണ്ടാകുന്നു എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞതിനനുസരിച്ച് സെക്കൻഡറി കളേഴ്സ് ചേർന്നാണ് ഈ തൃതീയ വർണ്ണം ഉണ്ടാകുന്നതെങ്കിൽ മൂന്ന് കളർ നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ല, നമ്മൾ ഈ പ്രൈമറി കളർ സെക്കൻഡറി കളറും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ആറെണ്ണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ നിറങ്ങൾ ചേർത്തിട്ട് ഒരു നാലാമത്തെ വിഭാഗം വർണ്ണങ്ങളെ കണ്ടെത്താൻ പറ്റും. അത് ചതുർത്ഥ വർണ്ണങ്ങളാണ്, ക്വാറ്റിനറി കളേഴ്സ് ആണ് ഈ നാലാമത്തെ വിഭാഗം. അപ്പം ജസ്റ്റ് ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക, പ്രൈമറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങൾ, സെക്കൻഡറി കളേഴ്സ്, ദ്വിതീയ വർണ്ണങ്ങൾ, ടെറിഷറി കളേഴ്സ്, തൃതീയ വർണ്ണങ്ങൾ, ക്യാറ്റനറി കളേഴ്സ്, ചതുർത്ഥി വർണ്ണങ്ങൾ. നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങൾ, ഈ കളേഴ്സിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക. കൂടാതെ നമ്മൾ ചെയ്തു നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബേസിക്സ് എന്ന നിലയ്ക്ക് നമുക്ക് ഈ പ്രൈമറി കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്ത് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്തു കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഈ പ്രൈമറി കളേഴ്സ് മാത്രം മതി, ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് നമ്മൾ ബൈ പ്രാക്ടീസേ പറ്റുള്ളൂ. നമുക്ക് ഓരോ കളർ എത്ര അളവിൽ അത് ചേർക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഈ കളറുകളുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇനിയും കൂടുതൽ പറഞ്ഞു പോകാനുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിതിനകത്ത് പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് അധികം പോകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഫണ്ടമെൻറ്റൽസ് വിഷ്വൽ ആർട്ടിലെ എലമെൻറ്റിലെ ഒരു എലമെൻ്റാണ് കളറ്. ഈ കളറിന് വിവിധ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഹ്യൂ, അതിൻ്റെ അങ്ങനെ ഡെപ്ത്, അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ഈ കളേഴ്സിൻ്റെ മിക്സിങ് അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ ഒരുമിച്ച് ചേർത്ത് എങ്ങനെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ വാട്ടർ കളറാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പേപ്പറാണ് ഹാൻഡ് മെയ്ഡ് ഷീറ്റ്. സാധാരണ ചാർട്ട് പേപ്പറിലോ ഡ്രോയിങ് ഷീറ്റിലോ ഒക്കെ വാട്ടർ കളർ ചെയ്യുമ്പോൾ അത്ര ഒരു പെർഫെക്റ്റായിട്ട് നല്ലൊരു പെർഫോമൻസിലേക്ക് വരാൻ സാധിക്കില്ല. പക്ഷേ ഇതുപോലുള്ള ഒരു കട്ടിയുള്ള ഒരു ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ മൂവ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്കിതിൻ്റെ അരികത്ത് ഇത് ഒട്ടിക്കാം. ഈ വാട്ടർ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് റെഡ്, യെല്ലോ, ബ്ലൂ, ഇങ്ങനെ ഈ മൂന്ന് കളർ, ഇതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു വാട്ടർ കളറാണിത്, ആർട്ടിസ്റ്റ് വാട്ടർ കളേഴ്സ്, ക്യാമലിൻ്റെയാണ്. അത് വാങ്ങിച്ചാലും നല്ലതായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ മൂന്ന് കളറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ബ്ലൂ പ്രൈമറി കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ പാലറ്റിലാണ് നമ്മൾ കളറെടുത്ത് ആവശ്യത്തിന് ഡൈലൂട്ട് ചെയ്ത് പേപ്പറിലേക്ക് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇതൊരു ഈ കാര്യം മനസ്സിലാക്കാനുള്ളൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഈ പേപ്പറിലേക്ക് കളറെടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പാലറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ കളറെടുത്ത് ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസ് ആണ് പാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ പ്ലേറ്റ് വേണമെങ്കിൽ പാലറ്റാക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു
പാലറ്റ് നമുക്ക് വാങ്ങിക്കാം. ഏത് മീഡിയം ഉപയോഗിക്കുമ്പോഴും ബ്രഷ് വളരെ നന്നായി കഴുകി വൃത്തിയാക്കിയിരിക്കണം. അതുപോലെ കഴുകാനും അല്ലെങ്കിൽ ബ്രഷ് മുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ നല്ല പ്യുവറായിട്ടുള്ള വെള്ളം എപ്പോഴും കീപ്പ് ചെയ്യണം, മാറ്റിക്കൊണ്ടിരിക്കണം വെള്ളം. അങ്ങനെ അല്ലെങ്കിൽ ആ കളറിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഒരു കളറിൽ നിന്ന് അടുത്ത കളറിലേക്ക് പോകുമ്പോഴും ബ്രഷ് ഇതുപോലെ തന്നെ ഒന്ന് വൃത്തിയായി കഴുകി സൂക്ഷിക്കണം. പ്രാഥമിക വർണ്ണങ്ങളിൽ ഒന്നായ നീലയാണിത്, യെല്ലോ, റെഡ്, യെല്ലോ, ബ്ലൂ. ഈ പ്രൈമറി കളേഴ്സ് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വ്യക്തമാണ്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട കളറ് ഓറഞ്ച് ആണ്. ഈ കളറിൻ്റെ ഡെപ്ത് മാറുന്നതിനനുസരിച്ച് അതിന് വേരിയേഷൻസ് വരാം. അപ്പോൾ ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കളറാണ് ഈ ഓറഞ്ച്. അപ്പോൾ ഇതൊരു സെക്കൻഡറി കളർ. അപ്പോൾ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഈ കളറാണ് ഓറഞ്ച് കളർ. ഈ ബ്ലൂ അതുപോലെ യെല്ലോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടേണ്ട കളറാണ് ഗ്രീൻ. അതുപോലെ ബ്ലൂവും റെഡും കൂടെ ചേർത്ത് കിട്ടേണ്ട കളറാണ് വയലറ്റ്.